ಸ್ನೇಹ ಸ್ವರೂಪ ನಾಮೆನ್ನೇಶುವೇ ನಿನ್ ಸ್ನೇಹಂ ಎನ್ನಿಲ್ ನಿರಕೇಣಮೇ ಆ ದಿವ್ಯ ಸ್ನೇಹತ್ತಾಲೆನ್ ಕೃತ್ತಡಂ ನಿರಯಟ್ಟೆ ನಿರಂಜು ಕವಿಂಜಿಡಟ್ಟೆ സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂലൈ 1-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 5:12-21 തിരുവചനങ്ങൾ. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിൻ്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിൻ്റെ ഫലമുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു.
അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12:1 വാക്യങ്ങൾ. യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കുവാൻ തുടങ്ങി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിനു ചുറ്റും വേലികെട്ടി മുന്തിരിച്ചക്ക സ്ഥാപിച്ചു, ഒരു ഗോപുരവും പണിതു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കുവാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു. അവൻ വീണ്ടും ഒരുവനെ അയച്ചു, അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും അയച്ചു, ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തൻ്റെ പ്രിയപുത്രൻ. എൻ്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകും. അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു, അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി. ഉപേക്ഷിക്കപ്പെടുന്ന മൂലക്കല്ലുകളിൽ എനിക്ക് കാവലാകാനും കരുതലേകാനുമുള്ള മുന്തിരിത്തോട്ടങ്ങളുടെയും മുന്തിരിച്ചക്കിൻ്റെയും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. അതിജീവനത്തിൻ്റെ വേദനകൾ അറിഞ്ഞ് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ നിയോഗിച്ച ഉടമസ്ഥനെ ജോലിക്കാർ തന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളയുന്ന ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു എനിക്ക് നൽകുന്നത്. എനിക്ക് പുതിയൊരു ജീവിതം നൽകാൻ മനസ്സ് കാണിച്ചവനെ ഇല്ലാതാക്കുന്ന നന്ദിയില്ലാത്ത ജോലിക്കാർ എൻ്റെ ജീവിതത്തിലും കടന്നു വരാൻ സാധ്യതയുള്ള അപകടങ്ങളാണ്. ജീവന് തുല്യം സ്നേഹിച്ചവരെയും സ്നേഹിക്കുന്നവരെയും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഇല്ലായ്മ ചെയ്യുവാൻ ഞാനും ചിലപ്പോഴൊക്കെ ശ്രമിക്കാറുണ്ട്. എൻ്റെ സ്വന്തം പ്രതീക്ഷകൾക്ക് കൂട്ടുനിൽക്കാത്ത പലരെയും എൻ്റെ സ്വാർത്ഥതയുടെ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് ഞാൻ പുറത്താക്കാറുണ്ട്. നന്മ അവശേഷിക്കാത്ത ഒരു ജീവനും ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഞാൻ തിരിച്ചറിയണം. അവശിഷ്ടങ്ങളാണെന്ന് ലോകം മുദ്ര കുത്തുന്നതിലൊക്കെ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിയുന്നുണ്ടെന്ന് ഞാൻ അറിയണം. ആർക്കും വേണ്ടാത്തവനാണെന്നുള്ള ദുഃഖം എന്നിൽ ഉടലെടുക്കുമ്പോൾ ഓർക്കണം, ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. നല്ല തമ്പുരാനെ, ഞാൻ അവഗണിച്ച് കളയുന്നവരിൽ നന്മയുടെ കതിരുകളുണ്ടെന്ന് തിരിച്ചറിയാനും ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങളാണെന്നോർത്ത് വേദനിക്കുമ്പോൾ എന്നെ തേടിയെത്തുന്ന നിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും നീ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിൻ സ്നേഹം എന്നിൽ നിറയ്ക്കേണമേ, ആ ദിവ്യ സ്നേഹത്താൽ എൻ ഹൃത്തടം നിറയട്ടെ, നിറഞ്ഞു കവിഞ്ഞിടട്ടെ.
ദുഃഖത്തിൻ വേളയിൽ പ്രതികൂല ശക്തികൾ എൻ ചിത്തം കവരാനൊരുങ്ങിടുമ്പോൾ ആപത്തിൻ വേളയിൽ പ്രതികൂല ശക്തികൾ എൻ ചിത്തം കവരാനൊരുങ്ങിടുമ്പോൾ വിടുവിക്കണേ എന്നെ വിടുവിക്കണേ എന്റെ പ്രാർത്ഥന സദയം കേൾക്കേണമേ സ്നേഹസ്വരൂപനാം എന്നേശുവേ നിൻ സ്നേഹം എന്നിൽ നിറയ്ക്കേണമേ തന്നിഷ്ടം വിദ്വേഷം വൈരാഗ്യം ഇവയെല്ലാം എന്നിൽ നിന്നകന്നിടട്ടെ സ്വാർത്ഥത തന്നിഷ്ടം വിദ്വേഷം വൈരാഗ്യം ഇവയെല്ലാം എന്നിൽ നിന്നകന്നിടട്ടെ യേശുവിൻ രൂപം എന്നിൽ നിറയട്ടെ ഞാൻ യേശുവിൽ ഒന്നായി തീർന്നിടട്ടെ സ്നേഹസ്വരൂപനാം എന്നേശുവേ നിൻ സ്നേഹം എന്നിൽ നിറയ്ക്കേണമേ യേശുവിൻ സ്വർഗീയ സ്നേഹത്തിൻ നേർജരി എന്നിൽ നിന്നെന്നെന്നും പ്രവഹിക്കട്ടെ യേശുവിൻ സ്വർഗീയ സ്നേഹത്തിൻ നേർജരി എന്നിൽ നിന്നെന്നെന്നും പ്രവഹിക്കട്ടെ ആ പ്രളയ ജലത്തിൻ്റെ ശക്തിയിൽ മനസ്സിലെ മാലിന്യമെല്ലാം ഒഴിഞ്ഞിടട്ടെ സ്നേഹസ്വരൂപനാം എന്നേശുവേ നിൻ സ്നേഹം എന്നിൽ നിറയ്ക്കേണമേ ആ ദിവ്യ സ്നേഹത്താൽ എൻ ഹൃത്തടം നിറയട്ടെ നിറഞ്ഞു കവിഞ്ഞിടട്ടെ എന്നെ ഒരു നാളും കൈവിടില്ല കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ എന്നേശു എൻ്റെ സ്നേഹിതൻ എന്നെന്നോ ആശ്രയമെന്നാഥൻ എന്നെ ഒരു നാളും കൈവിടില്ല കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ ചെയ്യാനൊരു കീടും എൻ യേശുവിനെ ഞാൻ പിന്തുടരും തിരുവേല ചെയ്യാനൊരു കീടും
കീടും എൻ യേശുവിനെ ഞാൻ പിന്തുടരും സ്വർഗീയ സൈന്യങ്ങൾ കൂടെ വരും യേശുവിൻ കരം എന്നെ താങ്ങിയിടും സ്വർഗീയ സൈന്യങ്ങൾ കൂടെ വരും യേശുവിൻ കരം എന്നെ താങ്ങിയിടും എൻ യേശു എൻ്റെ സ്നേഹിതൻ എന്നെന്നും ആശ്രയമെന്നാഥൻ എന്നെ ഒരു നാളും കൈവിടില്ല കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ ശക്തി ഞാൻ പ്രാപിക്കും പാതാളഗോപുരം തകർത്തിടും ആത്മീയ ശക്തി ഞാൻ പ്രാപിക്കും പാതാളഗോപുരം തകർത്തിടും ദൈവിക വചനത്തിൻ വാളേന്തും പൂരിരുളാകെ നീക്കിയിടും ദൈവിക വചനത്തിൻ വാളേന്തും ീടും എന്നേശു എൻ്റെ സ്നേഹിതൻ എന്നെന്നും ആശ്രയമെന്നാഥൻ എന്നെ ഒരു നാളും കൈവിടില്ല കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ എന്നേശു എൻ്റെ സ്നേഹിതൻ എന്നെന്നും ആശ്രയമെന്നാഥൻ എന്നെ ഒരു നാടും കൈവിടില്ല കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ. ആരാധന കർത്തനേ നിനക്കാരാധന നല്ലവനാ
എൻ ദൃഷ്ടികൾ ഞാൻ ഉയർത്തുന്നു. നിൻ തിരുമുഖമൊന്നു കണ്ടിടുവാൻ ഈ കണ്ണുകൾ നീ തുറക്കണമേ. ശയിലാശയുണർത്തി സ്നേഹത്താലെൻ ഹൃദയമൊരുക്കി വചനം ഗ്രഹിക്കാൻ കൃപയേകി. കേഴുമെന്നെ താങ്ങി നടത്തി നിരാശയിലാശയുണർത്തി സ്നേഹത്താലെൻ ഹൃദയമൊരുക്കി വചനം ഗ്രഹിക്കാൻ കൃപയേകി. യേശുവേ ആരാധന കർത്തനേ നിനക്കാരാധന, യേശുവേ സ്തുതി ആരാധന കർത്തനേ നിനക്കാരാധന. നല്ലവനാമെന്നേശുവേ എൻ ദൃഷ്ടികൾ ഞാൻ ഉയർത്തുന്നു. നിൻ തിരുമുഖമൊന്നു കണ്ടിടുവാൻ ഈ കണ്ണുകൾ നീ തുറക്കണമേ. നല്ലവനാമെന്നേശുവേ എൻ ദൃഷ്ടികൾ ഞാൻ ഉയർത്തുന്നു.